ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ പരിഹരിക്കണമെന്ന് ആപ്ലിക്കന്റ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം കമ്മിറ്റി. വടക്കേനടയിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ തുറന്നുകൊടുത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ തറയിൽ വിരിച്ചിരുന്ന ടൈൽസിന്റെ അപാകത കാരണം യാത്രക്കാർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്ന പരാതി പരിശോധിച്ച് ആവശ്യമെങ്കിൽ പരിഹാരം കാണണമെന്ന് ആപ്ലിക്കന്റ് ആൻഡ് കൺസ്യൂമേഴ്സ് ഫോറം കമ്മിറ്റി. പരാതി ശരിയെങ്കിൽ മഴക്കാലത്ത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഭയക്കുന്നുവെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. വർഷങ്ങളായി ഫോറം ആവശ്യപ്പെട്ടു വരുന്ന തൃശൂർ, ചാലക്കുടി, എറണാകുളം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് പ്രത്യേകം സ്ഥലം നിർണയിച്ച് ബോർഡ് സ്ഥാപിക്കാൻ നടപടി വേണം. ഒപ്പം ഇതുവഴി പോകുന്ന KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ സമയവിവരം കാണിക്കുന്ന ബോർഡ് സ്ഥാപിക്കണം. ചന്തപ്പുരയിലെ ബസ് സ്റ്റാൻഡിന് കിഴക്ക് ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ പറവൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ യാത്രക്കാരെ കയറ്റാൻ നിർത്തിയിടുന്നത് വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ മറ്റ് ബസ്സുകൾ ചെയ്യുന്നത് പോലെ നിർത്തിയിടാതെ ആളെ കയറ്റിപ്പോകുന്നതിന് നിർദ്ദേശം നൽകണം. അതുപോലെ വടക്ക് ഭാഗത്തു നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾ നിലവിലെ നിർദ്ദേശപ്രകാരം ശൃംഗപുരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ യാത്ര അവസാനിപ്പിക്കണം. ഇപ്പോഴും ഈ ബസ്സുകളിൽ പലതും നഗരത്തിലെ ഇട റോഡുകളിലും മറ്റും പാർക്ക് ചെയ്യുന്നത് തടയണം. വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്ന അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടവും നിരോധിക്കാനും നടപടി വേണമെന്നും യോഗം ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CS തിലകൻ, പ്രൊഫസർ KAജിത, KK മൊയ്തീൻ കുട്ടി, ശ്രീകുമാർ ശർമ്മ എന്നിവർ സംസാരിച്ചു. വനിതകൾക്കായി ഫിറ്റ്നസ് സെന്ററുകൾ സ്ഥാപിച്ചു. മതിലകം പഞ്ചായത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ തൃപ്പേക്കുളം സാംസ്കാരിക നിലയത്തിലാണ് വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ വിനിയോഗിച്ച് സ്ഥാപിച്ച ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ഷീജ ബാബു, ജനപ്രതിനിധികളായ പ്രിയ ഹരിലാൽ, സുമതി സുന്ദരൻ, MK പ്രേമാനന്ദൻ, വാർഡ് മെമ്പർ രജനി ബേബി, സെക്രട്ടറി KS രാമദാസ്, OS സെരീഫ, സാംസാബി സലീം, മാലതി സുബ്രഹ്മണ്യൻ, സഞ്ജയ് ശാർക്കര, ജസ്ന ഷമീർ, VS രവീന്ദ്രൻ, PA അരുൺലാൽ എന്നിവർ പ്രസംഗിച്ചു. വാർത്തകളിലേക്ക് തിരികെ വരാം. മദ്യവിൽപ്പന പിടികൂടാനെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. 1-ാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ താലൂക്ക് പുല്ലൂറ്റ് വില്ലേജ് നാരായണമംഗലം ദേശത്ത് പാറക്കൽ വീട്ടിൽ നിർമ്മലൻ മകൻ 38 വയസ്സുള്ള നിതിനാണ് കുറ്റകൃത്യം ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 52 കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും പിടികൂടി. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷാനാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. നിധിനെതിരെ നിരന്തരം മദ്യവിൽപ്പന പരാതി ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിന് പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് പറഞ്ഞു. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോയിഷ് AV, ബെന്നി PV, സുനിൽകുമാർ PR, പ്രിവന്റീവ് ഓഫീസർമാരായ മന്മഥൻ KS, അനീഷ് ഇബോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് T, റിഹാസ് AS, സിജാദ് KM, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുമി EG എന്നിവരുമുണ്ടായിരുന്നു.
ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ.